RakshaSandhesam Varavayesuvin RakshaSandhesam 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 Varavayesuvin RakshaSandhesam പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി നല്ലവനായി ദൈവത്തെ നിറഞ്ഞ മനസ്സോടെ സ്തോത്രം ചെയ്യുകയാണ്, അവനെ സ്തുതിക്കുകയാണ്. വാസ്തവമായി നമ്മളെ അറിയുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ കർത്താവ് ഇന്ന് ഈ ശുശ്രൂഷയുടെ മധ്യേ ഉണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ദൈവം നമുക്ക് തന്നതാണ് ഈ സന്ദർഭം, കർത്താവ് ഒരുക്കിയതാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ നന്ദിയുള്ളവരായി നമുക്ക് ദൈവ സന്നിധിയോട് അടുത്തു വരാം. നമ്മളെ അറിയുന്ന കർത്താവ്, നമ്മൾക്ക് വേണ്ടി കരുതുന്ന കർത്താവ്, നമ്മളുടെ പാപങ്ങളെ നീക്കുന്ന കർത്താവ്, ഏതൊരു മനുഷ്യനും സമാധാനവും ദൈവ കൃപയും നൽകി പരിപോഷിപ്പിക്കുന്ന, പരിപാലിക്കുന്നവനായ കർത്താവ്, ആ നല്ല നാഥൻ്റെ മുൻപിൽ നമുക്ക് വിനയത്തോടെ വന്നു ചേരാം. കർത്താവ് നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം പങ്കുവയ്ക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. വീണ്ടും ഒരാഴ്ച കൂടി അവൻ നമുക്ക് ദാനമായി തന്നതോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഈ വരുന്ന മാർച്ച് മാസം 14-ാം തീയതി ജാർഖണ്ഡിനെ കടന്നു പോവുകയാണ്. ജാർഖണ്ഡിലെ നമ്മുടെ ചർച്ചിൻ്റെ ഡെഡിക്കേഷനാണ്, ആരാധനാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിപ്പാൻ കർത്താവ് കൃപ തന്നു, അത് സമർപ്പിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ വലിയ ഒരു സ്വപ്നം ഹൃദയത്തിൽ പേറിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഈ വചനം പറയുമ്പോഴുമെല്ലാം എൻ്റെ മനസ്സ് അങ്ങനെ നിൽക്കുകയാണ്. കാരണം 2022 ഡിസംബർ ആകുമ്പോഴേക്കും എല്ലാ സ്റ്റേറ്റിലും 100-ലധികം വിശ്വാസികളും ഒരാരാധനാലയവും, അങ്ങനൊരു സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്നു. ആ സ്വപ്നത്തിൻ്റെ സാഫല്യം, അതിൻ്റെ പൂർത്തീകരണം ഘട്ടം ഘട്ടമായി വേഗത്തിൽ വേഗത്തിൽ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ സ്റ്റേറ്റിലും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള കൊതി, എല്ലാ സ്റ്റേറ്റിലും യേശു കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള ഒരാഗ്രഹം നമ്മളെ ആ കാര്യത്തിൽ പ്രചോദിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സാമ്പത്തികമായ സഹായങ്ങൾ, ഇതെല്ലാം അതിൽ വളരെ ഫലകരമാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളീ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ അപ്രകാരമൊക്കെ ചെയ്യണം. ഈ കർത്താവിൻ്റെ വേലയെ നിങ്ങൾ മറക്കരുത്. അതിനായി ഞങ്ങൾ ഒരു ടീമായിട്ട് കടന്നു പോവുകയും ശേഷം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ കർത്താവിൻ്റെ വേല കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനും ആ ശുശ്രൂഷയിൽ പങ്കുചേരാനുമായി ഞങ്ങൾ 8 പേര് കടന്നു പോവുകയാണ്. ഞങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു ദിവസം കൊൽക്കത്തയിൽ തങ്ങിയതിന് ശേഷം അവിടെ നിന്ന് മണിപ്പൂർ, അതോടൊപ്പം തന്നെ നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, ആസാം എന്നിങ്ങനെ വിവിധ സ്റ്റേറ്റുകളിലേക്കായിട്ട് കടന്നു പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യാത്ര കഴിഞ്ഞ് മാർച്ച് മാസം 28-ാം തീയതി തിരിച്ചു വരും. ആ ദിവസം അത്രയും നിങ്ങളുടെ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം ഒരുങ്ങിക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു, ഒന്ന് മരണത്തിനായിട്ട് നമ്മൾ ഒരുങ്ങണം, മറ്റൊന്ന് വേലയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം, മറ്റൊന്ന് നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി നാം ഒരുങ്ങണം.
ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. ദൈവത്തെ എതിരേൽപ്പാനായി നമ്മൾ ഒരുങ്ങണം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4:12 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിന്റെ ദൈവത്തെ എതിരേൽപ്പാനായി ഒരുങ്ങിക്കൊള്ളുക. ഞാനിത് നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പ്രൈസ് ദ ലോർഡ്. ആമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭാരം വഹിക്കുന്നവൻ എന്നാണ്. വലിയ മിടുക്കും സാമർഥ്യവും ഒന്നും ലോകപ്രകാരം നോക്കിയാൽ എടുത്തു പറയാവുന്ന യോഗ്യതയൊന്നും ഇല്ലെങ്കിലും കാട്ടത്തിപ്പഴം പറക്കിക്കൊണ്ട് നടന്ന, മറ്റുള്ളവരൊന്നും വേണ്ടതുപോലെ പരിഗണിക്കാതിരുന്ന ആമോസിനെ വലിയവനായ ദൈവം തെരഞ്ഞെടുക്കുകയായിരുന്നു. തെക്കോവായിലെ ഇടയന്മാരിൽ ഒരുത്തനായിരുന്നു ആമോസ്. ആടുനോട്ടമായിരുന്നു അവൻ്റെ തൊഴിൽ. അങ്ങനെ ഇരിക്കെ അവനെ വിളിച്ച് യഹോവയുടെ ഭാരം പങ്കുവയ്ക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു പ്രത്യൻ. തൻ്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിനുണ്ടാകുന്ന ഭാരങ്ങളെ സമയാസമയത്ത് ജനത്തെ അറിയിപ്പാൻ ദൈവം തെരഞ്ഞെടുത്തവരായിരുന്നു പ്രവാചകന്മാർ. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരായ പ്രവാചകന്മാരുടെ ഗണത്തിൽ ആമോസും ഉൾപ്പെട്ടു. ആമോസ് അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്ത ഒരു പ്രവാചകനായിരുന്നു. ദൈവജനത്തിന് അവരുടെ പാപം നിമിത്തമായി വരുവാനിരിക്കുന്ന 5 ശിക്ഷാവിധികളെക്കുറിച്ച് നമുക്ക് 4 കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ശിക്ഷാവിധി ദൈവജനത്തിൻ്റെ മേൽ വരാനിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളണം. ഞാൻ വിസ്താര ഭയത്താൽ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുക എന്ന ആ ഒരു വിഷയത്തിനകത്ത് ഒതുങ്ങുകയാണ്. ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുക. ഹഗ്ഗായി പ്രവാചകൻ പറഞ്ഞു, ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, സകല ജാതികളെയും ഞാൻ ഇളക്കും. ദൈവത്തിൻ്റെ മനോഹര സുന്ദരനായവൻ വരികയും ചെയ്യും. ചില മലയാള പുസ്തകത്തിൽ മനോഹര വസ്തു എന്നാണ്. മനോഹര വസ്തു എന്നല്ല, മനോഹരനായവൻ, സുന്ദരനായവൻ, അവൻ വരും. കർത്താവിൻ്റെ 2 വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമ്മ ഇസ്രായേലിനോട് കൊടുത്ത സന്ദേശവും അതിൻ്റെ പശ്ചാത്തലവും മറ്റൊന്നാണെങ്കിൽ, അതിനകത്ത് ഈ കാലഘട്ടത്തിലേക്ക് ദൈവാത്മാവ് ഒരുക്കിയിരിക്കുന്ന ആലോചന കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക എന്നുള്ളതാണ്. ലോകത്ത് ധാരാളം മഹാരഥന്മാരുണ്ട്, ഉന്നതന്മാരുണ്ട്, ശക്തന്മാരും ഭക്തന്മാരും ഒക്കെ വന്ന് കടന്നുപോയി. ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട് പോയ ഒരുത്തനെയുള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും എന്ന് പറഞ്ഞിട്ട് പോയ ഒരുത്തനെയുള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഞാനാണ് വഴി എന്ന് പറഞ്ഞ ഒരുത്തനെയുള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. ഞാൻ വേഗം വരും എന്ന് പറഞ്ഞിട്ട് പോയത് ഒരുത്തനെയുള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. ഞാൻ തന്നെയാണ് നിങ്ങളുടെ രക്ഷകൻ എന്ന് പറഞ്ഞ ഒരുത്തനെയുള്ളൂ, അത് നമ്മുടെ കർത്താവാണ്.
ആ കർത്താവിനെ എതിരേൽപ്പാനായി നമ്മൾ തയ്യാറാകണം. നമ്മൾ അതിനു വേണ്ടി ചില പ്രിപ്പറേഷൻസ്, ചില തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമായിരിക്കുന്നു. നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നായിരിക്കുന്നു. കർത്താവിനെ എതിരേൽപ്പാനായിട്ട് ഒരുങ്ങണം. യേശു കർത്താവ് നമ്മളെ ചേർക്കാൻ വരും. ദൈവത്തെ എതിരേൽപ്പാനായി നമ്മൾ തയ്യാറെടുത്ത് ചില ക്രമീകരണങ്ങൾ ചെയ്ത് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പ്രിപ്പയർ ടു മീറ്റ് ദ ഗോഡ്. നാം നമ്മുടെ ദൈവത്തെ എതിരേൽപ്പാൻ, കണ്ടുമുട്ടാൻ തയ്യാറാകണം, ഒരുങ്ങണം. ചില കാര്യങ്ങൾ റെഡിയാക്കാനായിട്ടുണ്ട്. എന്താണ് ദൈവത്തെ എതിരേൽപ്പാൻ നമ്മൾ ക്രമീകരിക്കേണ്ടത്? എന്താണ് ആ വിഷയം? വളരെ സുദീർഘമാണെന്ന് ഇത് കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വളരെ ദൈർഘ്യമുള്ളതാണ് ആ സബ്ജക്റ്റ്. കർത്താവിൻ്റെ പുനരാഗമനം, അതിന് ധാരാളം അടയാളങ്ങൾ പ്രസംഗിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. കർത്താവിൻ്റെ വരവിന് മുമ്പ് ചില അടയാളങ്ങൾ കാണും. അതുകൊണ്ട് ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ സന്ദേശം ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ ധാരാളം അടയാളങ്ങളെ കുറിച്ച് പറയുന്നു. ഹോശിയ പ്രവാചകന്റെ പുസ്തകം 6 അധ്യായത്തിൽ, പ്രവാചക പുസ്തകങ്ങളിൽ എല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ ചില അടയാളങ്ങളും ലക്ഷണങ്ങളും നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം, കർത്താവിൻ്റെ പുനരാഗമനം 2 ഘട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 സന്ദർഭങ്ങളിലായിട്ടാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. 1, അവൻ മധ്യാകാശത്ത് വരുന്നു, തൻ്റെ സഭയെ ചേർക്കാനായിട്ട് വരുന്നു. ഈ വരവിന് അടയാളങ്ങളില്ല, ഈ വരവിന് മുൻകൂട്ടി അറിയിപ്പുകളില്ല, ഈ വരവിന് മുൻകൂട്ടി ലക്ഷണങ്ങളില്ല. വിചാരിക്കാത്ത സമയത്ത് മുന്നറിയിപ്പുകളില്ലാതെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ യേശു കർത്താവ് വരും. കണ്ണടച്ചു തുറക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ അവൻ തൻ്റെ സഭയെ ഇവിടെ നിന്നും മാറ്റും, സഭയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഒരു മാറ്റവും അതിനകത്തില്ല. തൻ്റെ സഭയെ ചേർക്കാൻ യേശു കർത്താവ് വരുമ്പോൾ ഒരുങ്ങിയിരിക്കുന്നവർ അവനോടുകൂടെ എടുക്കപ്പെടും. എന്താണ് ആ വരവിനെ കുറിച്ച് അത് അടുത്തു എന്ന് നമ്മൾ പറയാനുള്ള കാരണം? തിമോത്തിയോസിന്റെ 2 ലേഖനം 3 അധ്യായം, അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. 19 കാര്യങ്ങൾ അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. ഈ 19 വിഷയങ്ങൾ കർത്താവിൻ്റെ വരവിൻ്റെ മുന്നൊരുക്കത്തിന് നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ്. സാങ്കേതിക ശാസ്ത്ര മണ്ഡലങ്ങളിൽ നടക്കുന്ന, സംഭവിക്കാൻ പോകുന്ന അടയാളങ്ങൾ അന്വേഷിച്ച് ബന്ധപ്പെടുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. എന്നാൽ അതിനേക്കാളെല്ലാം വളരെ ലളിതമാണ് അവൻ്റെ വരവടുത്തു എന്നുള്ളതിൻ്റെ ലക്ഷണം. നമ്മുടെ കൈപ്പാട് അകലെയുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയണം. ഏതാണ് ഈ അന്ത്യകാലം? ലോകത്തിൻ്റെ അന്ത്യകാലമല്ല, മഹാപീഡനകാലത്തിൻ്റെ അന്ത്യകാലമല്ല,
സഹസ്രാബ്ദ വാഴ്ചയുടെ അന്ത്യകാലമല്ല, ലോകത്തിന്റെ അന്ത്യകാലമല്ല, കൃപായുഗത്തിന്റെ അന്ത്യകാലം. യഥാർത്ഥത്തിൽ കർത്താവ് മധ്യാകാശത്ത് വരുന്നതിൻ്റെ മുന്നൊരുക്കം നടക്കുന്നത്, അതിൻ്റെ അടയാളങ്ങൾ നടക്കുന്നത് നമ്മുടെ വീട്ടിലും നമ്മുടെ സഭയിലും നമ്മുടെ സംഘടനയിലുമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. മനുഷ്യർ സ്വസ്നേഹികൾ, സ്വയം സ്നേഹിക്കുന്ന സ്വസ്നേഹികൾ എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് ആ കാര്യം അവസാനിക്കുന്നത് ദൈവസ്നേഹമില്ലായ്മയിലാണ്. മനുഷ്യൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നില്ല. മനുഷ്യൻ തനിക്ക് വേണ്ടി തന്നെ അധ്വാനിക്കുന്നു, മറ്റാർക്കും വേണ്ടി നിലകൊള്ളുന്നില്ല. മനുഷ്യർ സ്വസ്നേഹികളായി മാറുന്നു, തനിക്ക് വേണ്ടി മാത്രം ചരിതിച്ചു വയ്ക്കുന്ന സ്വാർത്ഥമതികൾ. ഈ കാലയളവ് സെൽഫിയുടെ കാലമാണ്. എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്. സ്വന്തമായി സ്വന്തം ഫോട്ടോ എടുത്ത് അത് നോക്കി ചിരിച്ച് കൊള്ളാമെന്ന് സ്വയം വിലയിരുത്തുന്ന കാലം, സെൽഫിയുടെ കാലം. അധ്വാനിക്കുന്നത്, ആർജിക്കുന്നത്, പങ്കുവയ്ക്കലിന്റെ കാലം പോയി, ഷെയറിംഗ് ഇല്ല. എല്ലാം എനിക്ക് വേണ്ടി. ഇങ്ങനെ ചിന്തിക്കുന്നവർ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിൽ കാണും. ഒരു കാലത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി ചിന്തിക്കുന്ന മക്കളുണ്ടായിരുന്നു, മക്കളുടെ ഭാവിക്ക് വേണ്ടി ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ആ മൂല്യം ഇന്ന് വളരെ കനം കുറഞ്ഞു. ആ മൂല്യം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ, സുഹൃത്തേ, യേശു കർത്താവ് ഈ കൃപായുഗത്തിന്റെ അവസാനം എഴുന്നള്ളി വരുമെന്നുള്ളതിന് പച്ചയായ തെളിവ് എൻ്റെ വീട്ടിൽ ഞാൻ കാണുകയാണ്, എൻ്റെ വീട്ടിൽ ഞാൻ വായിക്കുകയാണ്, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കാണുകയാണ്. എന്നിട്ടും എന്തേ അവൻ്റെ വരവിനായി ഒരുങ്ങാത്തത്, അവൻ്റെ വരവിന് വേണ്ടി തയ്യാറാകാത്തതെന്ത്? മനുഷ്യർ സ്നേഹികൾ, വമ്പ് പറയുന്നവർ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, മാതാപിതാക്കളെ കൂട്ടാക്കാത്തവർ, മാതാപിതാക്കളെ കണക്കാക്കാത്തവർ, വമ്പ് പറയുന്നവർ, നുണ, ഏഷണി, മറ്റുള്ളവനെ കുറിച്ച് അപവാദം പറയാൻ യാതൊരു മടിയുമില്ലാത്ത സംസ്കാരം, യാതൊരു മടിയുമില്ലാത്ത സംസ്കാരം. ചിലപ്പോൾ വാർത്തകൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, വർത്തമാന പത്രങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോകാറുണ്ട്, ചില വ്യക്തികളെ ചില നാളുകൾ വലിയ പ്രതികളായി ഉയർത്തും, കുറെ കഴിയുമ്പോൾ അവരൊരു തെറ്റും ചെയ്യാത്തവരായി അവരെ വെറുതെ വിടും. ഈ വെറുതെ വിടുന്ന കാലത്തിനും പ്രതികളാക്കുന്ന കാലത്തിനും ഇടയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, അവൻ്റെ കുടുംബം അനുഭവിക്കുന്ന മാനസിക സംഘർഷം, അവൻ്റെ മക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, കുറ്റക്കാരനായി അവരോധിക്കുകയും നിരപരാധിയായി ഇറക്കിവിടുകയും ചെയ്യുന്ന ഒരു മോശപ്പെട്ട സംസ്കാരം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് രാഷ്ട്രീയ സാമുദായിക ബന്ധങ്ങളിൽ മാത്രമല്ല, വീടുകളിലും ഇങ്ങനെ തന്നെ നാം കാണുന്നു. കുടുംബാന്തരീക്ഷങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു. ഒരു കാര്യം നമ്മൾ സ്മരിക്കണം,
കുടുംബാന്തരീക്ഷങ്ങളിൽ പോലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ചെയ്യാത്ത കുറ്റം ചെയ്തതായി മക്കളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ, ബന്ധുമിത്രാദികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. സംഘടനകളിൽ അവർ ചെയ്യാത്ത കുറ്റം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. സഭകളിലെ അംഗങ്ങളിൽ, സഭാമക്കളിൽ നിരപരാധികളായവർ കുറ്റക്കാരായി ചിത്രീകരിക്കപ്പെടുന്നു. അവരെ ക്രൂശിലേറ്റും ഒടുവിൽ നിറക്കും. ഇതാണ് ഈ കൃപായുഗത്തിൻ്റെ, അന്ത്യകാലഘട്ടത്തിൻ്റെ അടയാളം. ഇത് കാണുമ്പോൾ ഓർക്കണം, നമ്മുടെ കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ വരാൻ കാലമായിരിക്കുന്നു. മാതാപിതാക്കൾക്ക് വേണ്ടി ആരുണ്ട് കരുതാൻ? അവർക്ക് വയ്യാത്ത കാലം വരുമ്പോൾ ആരുണ്ട് അവരെ പരിചരിക്കാൻ? മാതാപിതാക്കളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ഒരു കാരണവശാലും മക്കളായ നമ്മൾ മാറി നിൽക്കാൻ പാടില്ലാത്തവരാണ്. എന്തെല്ലാം കുറ്റങ്ങൾ മാതാപിതാക്കളിലുണ്ടെങ്കിൽ പോലും നമുക്ക് ജന്മം തന്നവർ, നമ്മെ പ്രസവിച്ച് വളർത്തിയവർ നമ്മളെ, അവരെ കുറ്റപ്പെടുത്തുമാറ് നമ്മളെ വളർത്തിയെടുത്തവർ, അവർ ബഹുമാന്യരാണ്, അവർ പൂജിതരാണ്. ആകയാൽ അത് മനസ്സിൽ വെച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ, നമ്മൾ പെരുമാറാൻ. പക്ഷേ അത് നഷ്ടപ്പെടുന്നു. ഓരോ ദിവസവും വാർത്തകൾ നമ്മൾക്കതാണ് അറിയിപ്പ് തരുന്നത്. എന്നിട്ടും എന്താ സുഹൃത്തെ, ഈ കൃപായുഗത്തിൻ്റെ അന്ത്യനാളിൽ യേശുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങാത്തത്, കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങാത്തത് എന്ത്? യേശുവിനെ പറയുക, അതൊന്നൊരു സാധാരണ സംഭവമായി. തമ്മിൽ തമ്മിൽ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഒരാളോടൊരു കാര്യം പറഞ്ഞാൽ അത് അവിടെ തീരുകയല്ല, അത് പറഞ്ഞ് 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 അതിനേക്കാൾ കൂടുതൽ പറഞ്ഞു പോവുകയാണ് യേശുവിനെ. ഇത് കാണുമ്പോൾ നമ്മുടെ കർത്താവ് വാതിൽക്കലാണ് എന്ന് ഓർക്കണം. കർത്താവിൻ്റെ മധ്യാകാശത്തെ വരവിൻ്റെ അടയാളം എന്ത് എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല എന്നാണ് ഉത്തരം. പക്ഷേ ഈ കൃപായുഗത്തിൻ്റെ അന്ത്യനാളിൽ, അവസാന നാളിൽ മനോഹര രൂപിയായ കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ മധ്യാകാശത്ത് വരും. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് സുഹൃത്തെ താങ്കൾ എത്രയും വേഗത്തിൽ ചെയ്യണം. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മുടെ കർത്താവ് വരും. അതിനുള്ള അടയാളങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എന്നിലുണ്ട്, അഥവാ നമ്മിലുണ്ട്, നമ്മുടെ മക്കളിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ട്, നമ്മുടെ സഭയിലുണ്ട്. അത് കാണുമ്പോഴെങ്കിലും അവൻ്റെ വരവിനായി ഒരുങ്ങണം, അവൻ്റെ വരവിനായി ഒരുങ്ങണം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ബലഹീനരും സാധുക്കളുമായി ഞങ്ങളെ വരവിനയത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ ചേർക്കാനുള്ള അങ്ങയുടെ വരവ് ആനന്ദവിദൂര ഭാവിയിൽ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് ബന്ധപ്പെടുത്തണമേ, ഒരുക്കണമേ, വിശുദ്ധീകരിക്കണമേ, ദൈവകൃപയിൽ പരിപാലിക്കണമേ. അങ്ങേക്ക് വേണ്ടി കാത്തു കാത്തിരിക്കുന്ന പ്രത്യാശ നിറഞ്ഞ ജീവിതം ഈ പ്രിയ പ്രേക്ഷകർക്ക് നീ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ എളിയദാസൻ ഈ പ്രിയ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും സമാധാനവും കൂടെ ഉണ്ടാകണം. കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ ജനന സന്ദേശവുമായി ഇ ജി എം ഓഫ് ഇന്ത്യ മിഷൻ ഫീൽഡുകൾ കേന്ദ്രീകരിച്ച്
നിർധനരായ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനം നൽകുകയുണ്ടായി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എല്ലാ ഡിസംബർ മാസത്തിലും നാം ഇത് ചെയ്തു വരികയായിരുന്നുവല്ലോ. ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഏറെ സന്തോഷകരമായ സന്ദർഭമായിരുന്നു ഇത്. കർത്താവിൻ്റെ വേലയ്ക്ക് ഏറെ ഗുണകരവും. ഈ ഉദ്യമത്തിൽ പങ്കുചേർന്ന ഏവർക്കും നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോസ്പൽ മെസ്സഞ്ചർ, ആത്മീയ കുടുംബ മാസിക, ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവീക സന്ദേശം, ഈടുറ്റ ലേഖനങ്ങൾ, മിഷൻ ഫീൽഡ് വിശേഷങ്ങൾ, വാർത്തകൾ, EGM of India നാവായ ഗോസ്പൽ മെസ്സഞ്ചർ ഇന്നു തന്നെ വരിക്കാരാകൂ. വായിക്കൂ, ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കൂ.